ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോണ ഒരു ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയാണ്. ഞാൻ പറയാൻ പോണെന്ന് വെറുതെ പറഞ്ഞാണ്, അമ്മ എന്നെ ഉണ്ടാക്കണ ഗതി പറഞ്ഞാ പോണ. അപ്പൊ അമ്മേനോട് വയ്ക്കും. ആദ്യമായി അപ്പപ്പൊടി, ഒരു കിലോ അപ്പപ്പൊടി വേണം. അതിന്റെ കൂടെ ശർക്കര ഉരുക്കി അരിച്ചൊഴിക്കണം. ശർക്കര എത്ര വേണ്ടപ്പ? ശർക്കര ഒരു മുക്കാ കിലോ ശർക്കര. ഒരു കിലോ അപ്പൊടിക്ക് 1 കിലോ അപ്പപ്പൊടിക്ക് 1/4 കിലോ ശർക്കര അളവിട്ട. പിന്നെ എല്ല് കറുത്തള്ളു കുറച്ച്. പിന്നെ അതിന് ഒരു 3-4 പാളയം കുടമ്പഴം ഞരണ്ടി ചേർക്കണം അപ്പപ്പൊടി അപ്പപ്പൊടിയുടെ കൂടെ. പിന്നെ സോഡാപ്പൊടി. പിന്നെ വേണമെങ്കിൽ നമുക്ക് കൊട്ടത്തേങ്ങ കുരുകുരുന്ന് അരിഞ്ഞ് കൊട്ടത്തേങ്ങ അതിനകത്ത് നെയ്യിൽ വറുത്തിടാം. ഇത്രയും കൂട്ടം മിക്സ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂറെങ്കിലും മിക്സ് ചെയ്ത് വെക്കണം. എന്നാലാണ് അത് പൊങ്ങി വരും. പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചുട്ടെടുത്താൽ നല്ല സോഫ്റ്റായിട്ട് അപ്പം ഉണ്ണിയപ്പം കിട്ടും. നല്ല സ്വാദോട് കൂടിയുണ്ട്. അപ്പത്തേ അമ്മ രാവിലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. ഞങ്ങൾ വരുന്നതിന് മുമ്പേ അമ്മ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മിക്സ് കാണിച്ചു കൊടുക്കും. കൊട്ടത്തേങ്ങയൊക്കെ അമ്മ ഇട്ടുണ്ട്. ഇപ്പൊ ഉണ്ടാക്കണതാണ് നമുക്ക്. അപ്പൊ ഒന്നുകൂടി ഞാൻ അളവ് ഒന്ന് പറഞ്ഞുതരാം നിങ്ങൾക്ക്. 1 കിലോ അപ്പപ്പൊടിക്ക് 1/4 കിലോ ശർക്കര, കുറച്ച് സോഡാപ്പൊടി, കുറച്ച് കറുത്ത എള്ള്, പിന്നെ ഒരു 4 പാളയംകുടം വേണം. പാളയംകുടം പറ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താലും മതി. നല്ല മയം കിട്ടുമെന്നാണ് പറയണം. സോറി കേട്ടോ, മയം കിട്ടുമെന്നാണ് പറയണം. ഇത് നിങ്ങൾ ഡിസ്പ്ലേ കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ് കേട്ടോ. മിക്സ് ചെയ്ത് അമ്മ വെച്ചിട്ടുണ്ട്. അപ്പൊ അമ്മയുടെ ഉണ്ടാക്കണുണ്ട്. നമുക്ക് പോയി നോക്കാം. ഒന്ന് തുടങ്ങി മാവ് ഒഴിക്കാൻ പോവുകയാണ്. മാവ് ഒഴിച്ചു കഴിയുമ്പോഴത്തേക്കും മാവ് ഒഴിച്ചു അര ടീസ്പൂൺ മാവ് ഒഴിക്കുക. മാവ് ഒഴിച്ച് 1-2 മിനിറ്റ് കഴിയുമ്പോൾ കഞ്ഞിയെ പൊങ്ങിക്കോളും. മറിഞ്ഞു വരും. മറിഞ്ഞ് ഞങ്ങൾ വന്നതിന് സ്പെഷ്യലാക്കിയിട്ട് അമ്മ ഉണ്ടാക്കിയതാണ് തോന്നിയപ്പോ. നല്ല എണ്ണയ്ക്ക് നല്ലോണം മുരിഞ്ഞ് മറിഞ്ഞു വരുമ്പോ നമ്മള് ഒന്ന് ഇതുകൊണ്ടും മറിച്ചിടണം. എള്ളും തേങ്ങാക്കൊത്തും എല്ലാം കിടന്ന് അവിടെ ഉരിഞ്ഞു വരുമ്പോ മറിഞ്ഞു വരും. എങ്ങനെയാ മറിഞ്ഞ? മറിച്ചിങ്ങനെ ഇടും നമ്മള്. മറിഞ്ഞു വരുമ്പോ ഇങ്ങനെ മറിച്ചിടും. എന്താ ഒരു വശത്തെ ബന്ധു നല്ല ഭംഗിയാണ്. പിന്നെ മറിഞ്ഞു വന്ന് അങ്ങനെ കൊരു കൊരു ഇങ്ങോട്ട് ഇടും. കണ്ടാ ഞൊടിയുടെ ഇത് ഇത്ര ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ. എനിക്ക് തോന്നണ ഇത് മറ്റേ പൊങ്ങാനെടുക്കണ സമയം മാത്രം കൂടുതലുള്ളൂ അല്ലേ. ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. പെട്ടെന്നാവും. 5 മണിക്കൂർന്ന് മാവ് പൊങ്ങാൻ വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പെട്ടെന്നാവും സംഭവം. 5 മണിക്കൂറില്ലെങ്കിലും 3 മണിക്കൂറെങ്കിലും സോഡാപ്പൊടി ഉള്ളതാണ് പെട്ടെന്ന് പൊങ്ങും. കഴിഞ്ഞ കൊല്ലം ഞങ്ങള് തലേ ദിവസം കുഴച്ച് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുക. പിള്ളേരും എല്ലാവരും കൂടി ഇരുന്ന് ഇത്തവണ കൊറോണ വന്ന കാരണം പിള്ളേര് വന്നപ്പ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി ഒക്കെ അറിഞ്ഞില്ലേ? അമ്മ ആദ്യമായിട്ടായിരുന്നു. നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ട്. അതുകൊണ്ടാണ് വെപ്പാളം പോകുന്നത് പുള്ളിക്കാരത്തേക്കെത്തി. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. മെഷർമെന്റ്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.